ഹൈ സ്റ്റുഡൻസ്, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കബീർ എന്നുള്ള ചാപ്റ്ററാണ്. ഫസ്റ്റ് CBSE ക്ലാസ് 10 കേട്ടോ. അതിലെ സെക്കൻഡ് പാരഗ്രാഫ് സെക്കൻഡ് ലൈൻസാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതാണ്: കസ്തൂരി, കുണ്ടലി, ബസൈ, മൃഗ്, ടൂണ്ടൈ, ബൻ, മാഹി, ഏസെ, ഖട്ടി, ഖട്ടി, രാം ഹേ, ദുനിയ, ദേഖേ, നഹി. അതായത് കസ്തൂരി, കുണ്ടലി, ബസേ. അതായത് കസ്തൂരി മാൻ്റെ കുണ്ടലിയിൽ, നാഭിയിലാണ് കസ്തൂരി ഉള്ളത്. ഈ കസ്തൂരി അന്വേഷിച്ച് അതിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടത് കസ്തൂരി. മൃഗ്, ടൂണ്ടൈ, ബൻ, മാഹി. അതായത് ഈ മൃഗം കസ്തൂരി മാൻ ആ സ്മെല്ല് കേട്ടിട്ട് ഈ സ്മെല്ല് അന്വേഷിച്ച് അത് എവിടെയാണോ എവിടെയാണോ എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നു. ടൂണ്ടൈ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് നടക്കുക. മൃഗ് മൃഗം എന്ന് പറഞ്ഞാൽ ഈ ആനിമൽ, അത് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നു. അതിൻ്റെ സ്വന്തം കൈ തന്നെ ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ കയ്യിൽ വേണ്ടത്ര കഴിവുകളുണ്ട്, പക്ഷേ അത് നമ്മളത് തിരിച്ചറിയാതെ നമ്മൾ എവിടെയാണോ എവിടെയാണോ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ലോകം. ഏസെ ഖടി ഖടി റാം ഹേ. അതെ, ഖടി ഖടി എന്ന് പറഞ്ഞാൽ ഓരോ അണുവിലും, അതായത് ഓരോരോ സ്ഥലങ്ങളിലും അന്വേഷിച്ച് നടക്കുന്നു. ദുനിയ ദേഖേ നാഹി. അതായത് ആൾക്കാരെന്താണ് ചെയ്യുന്നത്, ഈ കസ്തൂരി അന്വേഷിച്ച് ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും, ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച്. അപ്പോൾ അതാണ് പറയുന്നത്, സ്വന്തം കയ്യിൽ തന്നെ എല്ലാ കഴിവുകളും ഉണ്ട്, പക്ഷേ അന്വേഷിച്ച് നടക്കുക എന്നുള്ളത് മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ്. അടുത്ത രണ്ടുപേരും കൂടെ പറയാം. ജബ് മേ മേധാ തബ് ഹരി നഹി. ആ ഇതിൽ മേ എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് മേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം അല്ലേ. ഐ എന്ന് പറഞ്ഞാൽ മീനിങ്ങാണ്. പക്ഷേ ഇതിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇതിൽ ഭയങ്കര ഇതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഭാവനാത്മകമായിട്ട് മേ എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നാണ് അർത്ഥം. ഒരു മനുഷ്യൻ്റെ മനസ്സിലെ അഹങ്കാരത്തിനെയാണ് മേ, അതായത് ഞാനെന്ന ഭാവം, അതാണല്ലോ അഹങ്കാരം എന്ന് പറഞ്ഞാൽ. അതാണ് മേ എന്ന് പറഞ്ഞാൽ, അതായത് അഹങ്കാരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഹരിനഹി, അതിൽ പിന്നെ നമുക്ക് ഈശ്വരൻ ഉണ്ടാവില്ല നമ്മുടെ മനസ്സിൽ. അതായത് നമ്മുടെ കയ്യിൽ അഹങ്കാരമാണുള്ളെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈശ്വരൻ ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ ഈശ്വരൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അഹങ്കാരം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മളെ ഈശ്വരനാണ് കൊണ്ട് നടക്കുക, പിന്നെ നമ്മൾ അഹങ്കരിച്ച് നടക്കേണ്ട കാര്യമില്ല. അതായത് ആർക്കാണോ അഹങ്കാരമുള്ളത് അവരുടെ കൂടെ ഈശ്വരനില്ല. പിന്നെ ആരുടെ കൂടെ ആർക്കാണോ ആരുടെ കൂടെയാണോ ദൈവമുള്ളത് ഈശ്വരനുള്ളത് അവർക്ക് ഒരിക്കലും അഹങ്കാരം കാണാൻ പറ്റില്ല. മനസ്സിലായല്ലേ. അതാണ് സബ് അന്ധിയാര മിട്ടി ഗയ. പക്ഷേ ഇന്നത്തെ കാലം അങ്ങനെയല്ല, എല്ലാ സ്ഥലത്തും അന്ധകാരം നിറഞ്ഞിരിക്കുകയാണെന്ന്. ജബ് ദീപക് ദേഖ്യാ മോഹി. അതായത് ഒരു വെളിച്ചം പോലും കാണാത്ത അവസ്ഥയിലാണ് ആൾക്കാരെല്ലാം നടക്കുന്നത്. അതായത് അത്രമാത്രം അഹങ്കാരം നിറഞ്ഞിട്ടുള്ള ഒരു ലോകത്തിനെയാണ് കബീർദാസ് കാണുന്നത് അന്ന് കാലത്ത് തന്നെ. പിന്നെ അതിങ്ങനെ കൂടിക്കൂടി വരുന്നതായിരിക്കും ഇപ്പോഴേ. അപ്പോൾ ഇതാണ് അതിൻ്റെ മീനിങ്. അതായത് അഹങ്കാരം, അതായത് മേ ധാ എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവം, അതുണ്ടെങ്കിൽ അവിടെ ഈശ്വരനുണ്ടാവില്ല. ഈശ്വരനുള്ള സ്ഥലത്ത് അഹങ്കാരം നമുക്ക് കാണാനേ കഴിയില്ല. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, വളരെ ഉയർന്ന നിലയിലായിരിക്കും അവർ, പക്ഷേ അവർ എത്ര സിമ്പിളായിട്ടായിരിക്കും സംസാരിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. കാരണം അവർക്ക് തന്നെ വിശ്വാസമാണ്, അവരെ കഴിവില്ലേ. ഈ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് ഈ കൂടുതലും ഇങ്ങനെ അഹങ്കരിച്ചും ഈ സ്വയം ഇങ്ങനെ പൊക്കി പൊക്കി പറഞ്ഞും കൊണ്ട് നടക്കുന്ന ജീവിക്കുന്നത്. കാരണം അവരെ കൂടെ ദൈവം ഈശ്വരനുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് കബീർദാസ് പറയുന്നത്. ഓക്കെ, എല്ലാ സ്ഥലത്തും അന്ധകാരം നിറഞ്ഞിരിക്കുകയാണ്. ഒരു വെളിച്ചം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ലോകം നിൽക്കുന്നത്. അപ്പോൾ ഈ കവിതയിൽ കൂടി കബീർദാസ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, ഇത്ര വലിയ വലിയ കാര്യങ്ങൾ സിമ്പിളായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു.